വീണ്ടും വാർത്തകളിലേക്ക്. ചാമക്കാല ദാറുൽ അമാൻ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി വാരാചരണവും സംഘടിപ്പിച്ചു. ചാമക്കാല മഹല്ല് പ്രസിഡന്റ് എം സി എം മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മദ്രസ പ്രസിഡന്റ് എ സി അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ മോഹനൻ മാസ്റ്റർ ക്ലാസ് നയിച്ചു. സി ബി അബ്ദുൽ നാസർ, എം സി എ ഷമീർ അലി, പി കെ മുഹമ്മദ് അലി, ഇ കെ മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഇതിപ്പോ നമുക്ക് ചെയ്യാവുന്ന സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാവുന്ന എന്താന്ന് വെച്ചാല് കാലത്ത് ഇതിനൊക്കെ തുളസി കാലം ഒരു 10-20 അല എടുക്കാം. ഈ കൂളത്തിന് അധികം വേണ്ട, 2-3 അല വേണം. അതുപോലെ തന്നെ ഈ തള്ളായ്മ ഒരു 10-15-20 അല എടുക്കാം. പിന്നെ കറുകിണ്ടല്ലോ, കറുകയും എടുത്തോ. അങ്ങനെ ഈ ഇലകളെ കൂടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഈ ഇലകളെല്ലാം എടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കാം. മിക്സിയിലില്ലാത്തവർക്ക് അമ്മീനെ ചതച്ചാലും മതി. എന്നിട്ട് വെള്ളത്തിൽ ഇത് കലക്കാം. മിക്സിയിലിട്ടാ മിക്സിയിൽ തന്നെ നന്നായി ആവുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് കൈപമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ധനസഹായ വിതരണവും നടത്തി. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടവരായി, ഏറ്റവും കൂടുതൽ നികൃഷ്ടത ജീവികൾ എന്ന രീതിയിൽ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ ഏറ്റെടുക്കേണ്ടവരായി, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ വൈകൃതം വികൃതമായ രീതിയിൽ ജീവിക്കുന്നവരായി ചില ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നത് ഉണ്ട് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്, സാഹോദര്യത്തിൻ്റെ മതമാണ്. റബ്ബിനെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്ന് പറയുന്നത് സമഭാവനയോടുകൂടെ സഹജീവികളോടൊത്ത് ജീവിക്കുക എന്നത് തന്നെയാണ്. ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിലെങ്കിലും ആ രീതിയിലുള്ള ഒരു ജീവിത രീതികൾ സാധ്യമാക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും ഉയർന്നു നിൽക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ കാര്യമായി, വലിയ നേട്ടമായി തന്നെ നാം ഇത്തരുണത്തിൽ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. സുദീർഘമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി യു നവാസ് അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് ശാന്തി, ഫാദർ സെബി കൂട്ടാലപ്പറമ്പിൽ, കെ എ അബ്ദുൽ ഹസീബ് മദനി, കെ കെ അഫ്സൽ, ഫൈസൽ ബദരി, പി എ അബ്ദുൽ കരീം, പി ബി താജുദ്ദീൻ, പി കെ മുഹമ്മദ്, പുത്തൻകുളം സെയ്ദ് മുഹമ്മദ് ഹാജി, കെ എ പുരുഷോത്തമൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 5-ാമത് സംസ്ഥാന സമ്മേളന പ്രഖ്യാപനവും ഇഫ്താർ സംഗമവും നടത്തി. 3 പിടികളിൽ നടന്ന സംഗമം അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ബോധപൂർവ്വം സമയം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സമയം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ആ ബോധപൂർവ്വം സമയം ഉണ്ടാക്കുമ്പോൾ, ചെറിയ ഒരു സമയം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റും. സംഘടന പ്രവർത്തനം മാത്രമായിട്ട് നിലനിൽക്കണമെന്നല്ല നമ്മുടെ സംഘടന ആഗ്രഹിക്കുന്നത്. കേറ്ററിംഗ് മേഖലയിലെ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മീറ്റിംഗ് കൂടി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല, നമ്മുടെ സമൂഹത്തിൽ ഇടപെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. മേഖലാ പ്രസിഡന്റ് ശ്രീവത്സൻ തൃപ്പയാർ അധ്യക്ഷത വഹിച്ചു. സിറാജുദ്ദീൻ സഖാഫി ഇഫ്താർ സന്ദേശം നൽകി. പി എ അസീസ്, കെ എ നിസാർ എന്നിവരും സംസാരിച്ചു. ചളിങ്ങാട് ബറ്റാലിയനും സെന്റർ സിറ്റിയും സംയുക്തമായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. റാഫി അൻവരി ഉദ്ഘാടനം ചെയ്തു. പി എം എസ് തങ്ങൽ ബ്രാലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട DYSP എസ് ടി സുരേഷ് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് അലി എന്നിവരും സംസാരിച്ചു. വെള്ളവും മരുന്നും കൊടുത്തില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുന്ന സമയം മറുപടി പറയേണ്ടി വരും എന്ന ഭയപ്പാട് കൊണ്ടാണ് ഞാൻ ആ മിണ്ടാൻ കഴിയാത്ത ജീവിയെ സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് ഷെയ്ഖ് റിഫായി തങ്ങൾ ഈ ചോദിച്ച സമൂഹത്തോട് മറുപടി പറയുകയാണ്. അത്രയും വലിയ സൂക്ഷ്മത. അതാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് അള്ളാഹു തആല പറയുകയാണ്, ഓ യഥാർത്ഥ വിശ്വാസികളെ, എന്നിൽ വിശ്വസിക്കുന്നവരാണോ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടവരാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മതിലകത്ത് നടന്ന ഇഫ്താർ സംഗമം മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗം കെ വൈ അസീസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് കുന്നത്തൂർ, അബ്ദുൽ സലാം ഫൈസി, ബാബു ശാന്തി എന്നിവരും മുഖ്യ അതിഥികളായിരുന്നു. പ്രവാചകൻ 2-3 ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത്, നോമ്പ് നെട്ടിച്ചിരുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടെ നിന്ന് വയറും നിറച്ചിട്ടില്ല. മനുഷ്യപുത്രൻ നിറയ്ക്കുന്നത് ഏറ്റവും വൃത്തികെട്ട പാത്രം വയറാണ് എന്ന് എപ്പോഴും അവിടെ നിന്ന് പറയുമായി. പക്ഷേ നമ്മുടെ രീതികൾ മാറി, നമ്മുടെ താല്പര്യങ്ങൾ മാറി, എല്ലാം കച്ചവടങ്ങളായി. റമദാൻ പോലും
ഒരു ഫെസ്റ്റിവലായി നമ്മൾ ആഘോഷിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 17 എടമുട്ടം പാലപ്പെട്ടി വളവിൽ കന്നുകാലികളെ കൊണ്ടുവന്നിരുന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പാർക്കിങ്ങിനെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ തർക്കം. ഒരു വിഭാഗം ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. വലപ്പാട് മായ കോളേജിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.